ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കണ്ണമോൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചില പ്രാവശ്യങ്ങളിലൊന്നും കുഴപ്പമുണ്ടാവാറില്ല, എന്നാൽ ചില പ്രാവശ്യങ്ങളൊക്കെ ആളിങ്ങോട്ട് വന്ന് അവൻ്റെ എന്തോ സ്ഥലം മാറുന്നത് കൊണ്ടോ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ചേഞ്ച് വരുന്നത് കൊണ്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആൾ ചെറിയൊരു മൂടിയൊക്കെ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയായിരുന്നു കേട്ടോ. രണ്ട് ദിവസത്തേക്ക് ആൾ ശരിക്കും ഒരു വിഷമത്തിലും എപ്പോഴും ഇങ്ങനെ ഉറക്കം വരുന്ന പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ രാവിലെ എണീറ്റിട്ടുള്ളൂ കേട്ടോ. എണീറ്റ് അവർ മുങ്ങാനിട്ട് നിങ്ങൾ കാണുന്നത് കല്യാണിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീറ്റിട്ട്, അപ്പോൾ അച്ചാച്ചനുണ്ടായിരുന്നു കേട്ടോ, അച്ഛനുള്ള ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അച്ഛൻ ബാറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് അച്ഛൻ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനുള്ളൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അവൾ നേരത്തെ എണീറ്റ് പോയി അച്ഛൻ്റെ കൂടെ പല്ലുതേക്കാനെന്നൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കണ്ണനെ എടുത്ത് റൂമിൽ നിന്ന് എടുത്തിട്ട് ഹാളിൽ ഇവന് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്ന് കിടത്തു. അപ്പോൾ അവനെ എല്ലാവരെയും കണ്ട് കിടക്കാമല്ലോ, റൂമിൽ തന്നെ കിടക്കുമ്പോൾ ആൾക്കും ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറേ നേരം അങ്ങനെ നിലത്ത് കിടത്തുമ്പോഴും അവന് സുഖം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് കട്ടിലാണ് കേട്ടോ കിടത്താറ്, ഹാളിലിട്ടിരിക്കുന്ന കട്ടിലാണ് കിടത്താറ്. അപ്പോൾ കല്യാണി അച്ഛനാണെങ്കിൽ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ കല്യാണിക്ക് അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വേഗം കുളിപ്പിച്ചതായോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണനോട് കൊണ്ട് കിടത്തിയതിന് ശേഷം വേഗം കല്യാണിനെ കുളിപ്പിച്ച് റെഡിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണി കുറച്ച് നേരമെങ്കിലും അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രാവിലത്തെ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമല്ലോ എന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ കണ്ണൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും കല്യാണിക്ക് ഒരുപാട് ആവശ്യങ്ങളായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ കുളിപ്പിച്ച് അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാമെന്ന് കരുതി. കണ്ണൊക്കെ എഴുതാനായിട്ട് ഭയങ്കര മടിയാട്ടോ കല്യാണിക്ക്, പിന്നെ ബത്സ് വെച്ച് എഴുതുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ്, കൈകൊണ്ട് എഴുതിയാൽ മതി, ബത്സ് വെച്ച് എഴുതി കഴിഞ്ഞാൽ വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ടാറ്റ പോവാന്ന് പറഞ്ഞ കാരണം നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തരുന്നുണ്ട് കേട്ടോ കണ്ണ് എഴുതാനായിട്ട്. പക്ഷേ കണ്ണ് എഴുതിയതിൻ്റെ പിന്നിൽ തന്നെ ആൾ ആളുടെ വക എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഒപ്പിച്ച് അത് പരത്തിയെടുക്കും. അപ്പോൾ അവരമ്പലത്തിലേക്ക് പോയപ്പോൾ ഞാൻ വേഗം കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ വേഗം പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലെ പീഡിയാഷുവർ കൊടുക്കുകയെന്ന് വെച്ചിട്ട് പീഡിയാഷുവർ ചൂടുവെള്ളത്തിലൊക്കെ കലക്കിയൊക്കെ എടുത്ത് വെച്ചപ്പോൾ നല്ല ചൂടായിരുന്നു, തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് നമുക്ക് കലക്കിയെടുക്കുക. അപ്പോൾ അത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചൂടാർന്ന നേരം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കണ്ണന് കുറച്ച് നേരം ഒന്ന് തെറാപ്പി ചെയ്യാമെന്ന് കരുതി. കല്യാണിയുള്ള സമയത്ത് തെറാപ്പി ചെയ്യാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് അപ്പം എൻ്റെ മേത്തിരിക്കണം, ഞാൻ എടുക്കണം, അങ്ങനെയുള്ള ഓരോ വാശികൾ. അപ്പോൾ അവളില്ലാത്ത നേരത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് കുറച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ പാല് ചൂടാറും കൂടെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് തെറാപ്പി. പിന്നെ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ബലം ചെയ്യുമല്ലോ. അപ്പോൾ കുറേ നേരമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കയ്യും കാലമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു 5-10 മിനിറ്റ് ഞാൻ അപ്പം ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ആ പാലൊന്ന് ചൂടാറുന്ന ആ ഒരു ടൈം മാത്രം കുറച്ച് നേരം ഒന്ന് ചെയ്തു. അപ്പോൾ രാവിലേക്ക് നമുക്ക് ദോശയായിരുന്നു കേട്ടോ അന്നത്തേക്ക്. അപ്പോൾ അമ്മ ദോശയുടെയൊക്കെ പണിയില്ലാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, ഒന്നും പറയുമൊന്നുമില്ല. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയാറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും നീ തനിച്ചാണല്ലോ ചെയ്യുന്നത്, ഉണ്ണിയുള്ള കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം തനിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നീ അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങൾക്കൊന്നും വരണ്ട, മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത് നല്ല രീതിയിൽ നടക്കട്ടെ, അങ്ങനെയാണ് അമ്മേൻ്റെ അടുത്ത് പറയാറ്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ കൂടുതലും മക്കളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം ചെന്നാൽ മതി അമ്മയുടെ അടുത്തേക്ക്. പിന്നെ അടുക്കില് തുടക്കില്ല അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എപ്പോഴും. എന്നാലും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ പീഡിയാഷുഗറിൻ്റെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ രാവിലെ പാല് കൊടുക്കാറുണ്ട് ഹോർലിക്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പാല് എത്തിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പാല് മേടിക്കുന്നത്. അപ്പോൾ അപ്പത്തെ ചേട്ടൻ നമുക്ക് പാല് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ പാലൊന്നായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പീഡിയാഷുഗർ കൊടുക്കുന്നത് കേട്ടോ. കണ്ണൻ്റെ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ എന്തെങ്കിലും. അപ്പോൾ രാവിലെ തന്നെ എന്ത് കഴിക്കാനും അവന് മടിയാണ് കേട്ടോ, ഫുഡെന്നല്ല ഇങ്ങനെ വെള്ളം പോലെ ഇറക്കുമ്പോഴും അവന് മടി. അങ്ങനെ എന്താ പറയുക, കൊടുക്കുന്നതൊക്കെ തുപ്പി തുപ്പിയിരിക്കും കണ്ടില്ലേ,
ഒക്കെ ഇങ്ങനെ തുപ്പിക്കളയും. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു തുണി കയ്യിൽ വെച്ചിരിക്കണം, ആ തുണി മുഴുവൻ അവൻ തുപ്പിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. എന്നാലും നമുക്കങ്ങനെ ദേഷ്യമൊന്നും വരില്ല. പിന്നെ അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് മടി കാണിച്ചാലും പിന്നെ ഒരു 10 മണി ആ നേരത്തൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവന് ഒത്തിരി വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലോണം കഴിക്കുക. അപ്പോൾ അതിനോട് പലരും പറയാറുണ്ട് രാവിലെ ഒന്നും കൊടുക്കണ്ട, അവന് വിശപ്പാവട്ടെ 10 മണിയൊക്കെ ആയിട്ട് കൊടുത്താൽ മതി എന്നെങ്കിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് മനസ്സനുവദിക്കില്ലല്ലോ. അവൻ കഴിക്കുന്നില്ലെങ്കിൽ ഓക്കെ, അത് കഴിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് കൊടുത്തു നോക്കിയാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവൻ്റെ ആവശ്യങ്ങൾ നമ്മളുടെ അടുത്ത് അവന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണിട്ട് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു നോക്കും. ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പലഹാരമൊക്കെ ആണെങ്കിലും ഞാനൊന്ന് കൊടുത്തു നോക്കും. അവന് വേണ്ടെങ്കിൽ വേണ്ട, നിർബന്ധിപ്പിച്ച് അങ്ങനെ കഴിപ്പിക്കാറില്ല. കഴിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാലും നടക്കാറില്ല, പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സ്ഥിരം പതിവാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ തന്നെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ആൾ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. മരുന്ന് കഴിക്കേണ്ട കാരണം നമുക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കാനും പറ്റില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണമല്ലോ മരുന്ന് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പാലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൂടെ കൊടുക്കും. അത് അതെങ്കിലും കഴിച്ചിട്ട് നമുക്ക് മരുന്ന് കൊടുക്കേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ട്. എന്താണെങ്കിലും നമ്മൾ രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാനൊന്ന് കൊടുത്തു നോക്കൂ കേട്ടോ. പക്ഷേ മിക്കതും അവൻ കഴിക്കാറില്ല. അപ്പോൾ വാശി പിടിച്ച് ചില ദിവസമൊക്കെ ഇപ്പോൾ പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ പഴമൊക്കെ തിരുമ്പിക്കൂട്ടി അങ്ങനെ കൊടുത്താൽ കഴിക്കാറുണ്ട്. അപ്പോൾ ചില ദിവസം പഴം കണ്ടുകൂടായിരിക്കും. അപ്പോൾ ഞാൻ എന്തെയും പാലൊഴിച്ചിട്ടൊന്ന് കുതിർത്തിയിട്ട് ഉടച്ച് അങ്ങനെ കൊടുക്കും. അപ്പോൾ ചില ദിവസം ഇതൊന്നും കുഴപ്പമുണ്ടാവാറില്ല, ചിലപ്പോൾ കഴിക്കും, ചില ദിവസം ഒന്നും കഴിക്കാറില്ല. ഞാൻ രാവിലെ ഇതുപോലെ എന്തെങ്കിലും പാല എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മരുന്ന് കൊടുക്കും. പിന്നെ കുറച്ച് വിശപ്പാവണ ഒരു സമയം 9 മണി 9:30 ആകുമ്പോഴേക്കും എന്തെങ്കിലും പഴം പുഴുങ്ങിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണ് പതിവ്. പിന്നെ അപ്പോഴേക്കും കല്യാണിക്ക് അമ്പലത്തിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ കല്യാണിക്ക് ഞാൻ പീഡിയ ഷുഗർ കലക്കിയത് കൊടുത്തപ്പോൾ ഫസ്റ്റ് ആൾ നല്ലതിലൊക്കെ രണ്ട് വലി വലിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര നിർബന്ധിച്ചിട്ട് അവളും കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പീഡിയ ഷുഗർ ഫസ്റ്റ് ടൈം അവൾക്ക് കൊടുത്ത് തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ, ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാത്തിനോടും ഒരു ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ പിന്നെ അതിനോടുള്ള താല്പര്യമൊക്കെ കുറയും. അങ്ങനെയാണല്ലോ പതിവ്. അപ്പോൾ കല്ലൂണ് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കുടിക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറേ നിർബന്ധിച്ച് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുടിക്കാതെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണൻ കഴിക്കോ കഴിക്കില്ലേ എന്നതല്ല, ഞാൻ എന്തായാലും രാവിലെ അവൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ദോശ ആയതുകൊണ്ട് തന്നെ ദോശ കുറച്ച് ഞാനൊരു പകുതി എടുത്തിട്ടാണ് കേട്ടോ കൊടുക്കാനായിട്ടിരുന്നത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു കഴിക്കുമെന്ന്. രാവിലെ തന്നെ എന്താണെന്നറിയില്ല, അവന് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എന്നാലും കൊടുത്തു നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു പതിവ്. അങ്ങനെയാണ്, രാവിലെ തന്നെ കൊടുക്കുമ്പോൾ അവന് കഴിക്കാൻ മടിയാണ്. പിന്നെ വിശപ്പാകുമ്പോൾ കഴിച്ചോളും. അപ്പം ഞാൻ ദോശ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഇങ്ങനെ വിഷമമായി തുടങ്ങി, ചുണ്ടൊക്കെ വിതുമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് വായിലേക്ക് വെച്ചു കൊടുത്തു. പക്ഷേ അത് പതിവ് പോലെ തന്നെയായിരുന്നു, ഭയങ്കര സങ്കടം വന്ന് ആകെ കരഞ്ഞ്. പക്ഷെ അങ്ങനെ രാവിലെ തന്നെ കരയുന്ന കാണുമ്പോഴേ നമുക്കും ഭയങ്കര വിഷമം. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭക്ഷണം കഴിക്കും വേണം, പക്ഷെ അവരിങ്ങനെ കരയുന്ന കാണുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ആ കരയുമ്പോൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. ശിരസിലൊക്കെ കയറ്റി എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞാൽ അതിലും വലിയ പ്രോബ്ലങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് നിർബന്ധിച്ച് കൊടുക്കാനും പറ്റില്ല. കരച്ചിൽ കാണുമ്പോഴാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക് കണ്ണൻ്റെ കരച്ചിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും ആകെ വിഷമത്തിലായിപ്പോവും. പിന്നെ കല്യാണി അപ്പൊ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പീഡിയ ഷുഗർ കൊടുത്തിട്ട് അവളെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ദോശ ഉണ്ടാക്കിയപ്പോ 2 ഇഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കല്യാണി ഇഡലി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി ഞാൻ ഇങ്ങനെ സാമ്പാറും ചട്നിയൊക്കെ മുക്കി കൊടുത്തപ്പോൾ അവൾക്ക് അതൊന്നും വേണ്ട, കയ്യിൽ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു ഇഡലി എടുത്തിട്ട് ഇങ്ങനെ കടിക്കാൻ കൊടുത്തപ്പോൾ അതിങ്ങനെ കുറച്ച് കടിച്ച് കഴിച്ചു കേട്ടോ. അവൾ ഇഡലി 2 കടി കടിച്ചപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടാണ്ടേ. അപ്പോൾ അമ്മ ഒരു ദോശ നല്ല പോലെ ഇങ്ങനെ മുരിയിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണല്ലോ. അപ്പോൾ അത് കൊണ്ടുകൊടുത്തപ്പോഴും അതും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ അതും കഴിച്ചില്ല. അപ്പോൾ കണ്ണൻ ആ ചെറിയൊരു കഷ്ണം ദോശ വായയിൽ വെച്ചുകൊടുത്ത് എൻ്റെ വിഷമം സങ്കടമൊന്നും ആ നേരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ആളിങ്ങനെ വിതുമ്പിയും കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കണമായിരുന്നില്ല, അവനാണെങ്കിൽ കിടക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എടുത്ത് മടിയിൽ വെച്ചു കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് മടിയിൽ വെച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ പിന്നെ എനിക്കതൊക്കെ ശീലമായതുകൊണ്ട് ഞാൻ വേഗം ഇവിടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മടിയിൽ ഞാൻ വെച്ചിട്ട് അപ്പോഴും കണ്ണന് പേടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവന് കൊടുക്കുമെന്നൊക്കെ. അപ്പോൾ കല്യാണം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അമ്മ നേരത്തെ മുരിച്ച് വെച്ച് ആ ദോശ എടുത്തിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു. എല്ലാം രണ്ട് കടിയേ ഉള്ളൂ കേട്ടോ ആൾക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വേണ്ട കല്യാണി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ചാച്ചനും മക്കളും കൂടിയുള്ള കളികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ മണ്ണുത്തിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. മണ്ണുത്തി കല്ലട ബാറിലാട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് ചെടിച്ചട്ടികൾ അമ്മയ്ക്ക് മേടിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ ചെടിച്ചട്ടികൾ കണ്ടപ്പോൾ കല്ലുവിന് ഭയങ്കര സംശയങ്ങൾ. അതെന്തിനാണ്, അതിൽ മീൻ വളർത്താനാണോ, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചനും പിള്ളേരും ഇരുന്ന് ഭയങ്കര വർത്തമാനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മീൻ പിടിക്കാനാ? മീനല്ല, ചെടി വെക്കാൻ. ചെടി ഒരാളതിനിപ്പോ ഞാൻ കയറ്റി എടുത്തു. അച്ചാച്ചനെ കെട്ടിപ്പിച്ചു. അച്ചാച്ചൻ കുട്ടിയാണ്, അച്ചാച്ചനെ കെട്ടിപ്പിച്ചില്ല അല്ലേ. കണ്ണാ അച്ചാനെ കെട്ടിപ്പിച്ചു. നല്ല കെട്ടിപ്പിച്ചു, രണ്ടു കൈ കെട്ടിപ്പിച്ചു. ആടൊക്കെ വന്നപ്പോ ഞങ്ങൾ രണ്ടു കൈ കെട്ടിപ്പിച്ചല്ലോ. അല്ല അണ്ണ, ആഹാ, രണ്ടു കൈ കെട്ടിപ്പിച്ചു ഞങ്ങള്. ഒരെണ്ണം കാണാൻ എണ്ണ കയറിയിരിക്കാൻ, ഒരെണ്ണം കാണാൻ കയറിയിരിക്കാനായിട്ട്. ബാക്കിയുള്ളതിന് ചെടി വയ്ക്കുകയും മിളക് വയ്ക്കുകയും ഒക്കെ വയ്ക്കും. കല്യാണി വീഴും. ഒരെണ്ണം കണ്ണായിട്ടെന്ന് കയറിയിരിക്കാനായിട്ട് അപ്പൊ അവര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അമ്മയും കൂടെ അവിടെ വന്നിരുന്നോട്ട്. അമ്മയ്ക്ക് ഇപ്പൊ ഒരു മൂന്നാല് ആടുകളുണ്ട്. അപ്പൊ ആടുകൾക്ക് ഭയങ്കര ജലദോഷവും അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകള്. അപ്പൊ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടു ദിവസം മുൻപ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരുന്നുണ്ട് അവർക്ക്. അപ്പോൾ അമ്മ അതിൻ്റെ ഒരു ടെൻഷനിലാണ് കേട്ടോ. അമ്മയുടെ ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആടുകളുടെ കൂടെയുള്ള സന്തോഷമാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അമ്മ ആടിനുള്ള മരുന്നൊക്കെ പൊടിച്ച് ഓരോ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ചാലിച്ച് അങ്ങനെയൊക്കെ ആക്കി എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ശ്രദ്ധയിലാണ് ആടിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കൊക്കെ ആക്കി വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ വാശിയൊക്കെ മാറിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ചെറിയ കഷ്ണം ദോശ വെച്ചതിൻ്റെ ദേഷ്യം ആൾക്ക് അപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ മരുന്നും കൂടെ കൊടുക്കുമ്പോൾ ആകെ ലഹളയാവണ്ടെന്ന് കരുതിയിട്ട് ചെറുതായിട്ടൊന്ന് ദേഷ്യമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മരുന്ന് കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ആൾ വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞാൻ മരുന്ന് കൊടുക്കാനിരിക്കുക കേട്ടോ. മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കില്ല ലാസ്റ്റായപ്പോൾ കാണാൻ മരുന്നൊക്കെ തുപ്പിയിട്ട്. അപ്പോൾ ഞാൻ തുടയ്ക്കാനുള്ള തുണി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കല്യാണി എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കല്യാണി എനിക്ക് തുണി എടുത്തിട്ട് ആളിങ്ങനെ കളിക്കുന്ന പോലെ തന്നെ എൻ്റെ മേത്തേക്ക് ഇറങ്ങി തരാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അയാളങ്ങനെ എടുത്ത് തന്നപ്പോൾ അവൾ അങ്ങനെ ഓരോരോ ചെറിയ ഹെൽപ്പുകൾ എനിക്ക് ചെയ്തു തരുമ്പോഴും എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ മൂന്നുപേരും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനും ഒരാളുടെയും ഹെൽപ്പ് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കല്യാണി കുറച്ചും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഹെൽപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തു തരാനായിട്ട് ഒരാളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ ശരിക്കും എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കല്യാണം ചെയ്യുമ്പോൾ വരിക. മരുന്ന് കൊടുത്ത് കഴിഞ്ഞപ്പോഴും കണ്ണൻ ചെറിയൊരു അടച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാമ്മയുടെ ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മാമ്മ എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പാട്ട് വെച്ചാൽ പോരട്ടെ, ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വെച്ച് കൊടുക്കണം. അതൊക്കെ എന്തെങ്കിലും മാറി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്ന് ചിലപ്പോൾ റേഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അത് നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ചുണ്ടൊക്കെ ഇങ്ങനെ നീട്ടി ആകെ വിഷമമൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഫോണിൽ പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഫോണിനടുത്തേക്ക് തന്നെ വെക്കണം, നീങ്ങി വെക്കാൻ പാടില്ല, സൗണ്ട് നല്ല സൗണ്ടിൽ വെച്ച് കൊടുക്കണം, അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് അങ്ങനെ ഫോൺ എടുത്ത് വെച്ച് കൊടുത്താലും കല്യാണി വന്നിട്ട് അപ്പോൾ അതിലെന്തെങ്കിലും തോണ്ടാനായിട്ട് വന്നിരിക്കും. അപ്പോൾ അതാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അവന് വെച്ച് കൊടുത്തിരിക്കുന്നതല്ലേ പാട്ട്, പിന്നെ എന്തിനാ അവൾ മൊബൈൽ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനുള്ളൂ. അപ്പോൾ അത് അവനറിയാം, അവൾ
കുടുംബമാണ് കാണിക്കുന്നതെന്ന്. അപ്പം ആ ദേഷ്യമൊക്കെ കല്യാണിയുടെ അടുത്ത് കാണിക്കും കേട്ടോ. കണ്ണൻ്റെ ദേഷ്യം കണ്ടിട്ടില്ലെങ്കിൽ കണ്ണിന് നല്ലത് ഇത്തിരി കുറവാണ്. ആൾക്ക് സങ്കടം കൂടെ വന്നിരിക്കുകയാണ്. അല്ലാത്ത ആളെ ആക്റ്റീവായിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല, ആളുടെ ദേഷ്യം ഒച്ചയൊക്കെ എടുത്ത് കൈയൊക്കെ പോയി ഇങ്ങനെ തല്ലാനൊക്കെ വരും കേട്ടോ. അപ്പം പിന്നെ അച്ഛൻ കറിക്ക് എന്തെങ്കിലും മേടിക്കട്ടെ എന്ന് പറഞ്ഞ് പോയപ്പോൾ അപ്പോൾ കല്യാണിക്ക് വണ്ടിയുമ്പോൾ പോകാനായിട്ട് പേടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലിരിക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇരുത്തി നോക്കിയപ്പോൾ ആളിരിക്കുന്നുണ്ട്, നിൽക്കാനാണ് ആൾക്ക് പേടി. അപ്പോൾ അതുമ്പോൾ മിററുമ്പോൾ പിടിച്ചിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ അപ്പോൾ അവൾ പോയി കേട്ടോ. അപ്പോൾ ആ സമയത്ത് കണ്ണന് ഹാപ്പി ആയിട്ട് എന്നാ വെച്ചാൽ ഫോണുമ്പോൾ തൊടാനായിട്ട് ആരും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ കണ്ണന് ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ പഴം പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്ക് സങ്കടം വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി പുഴുങ്ങിയത് ഇഷ്ടമല്ല ഇപ്പോൾ കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പച്ചപ്പഴമാണ് ഇട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പഴുപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പച്ചപ്പഴം എടുത്തിട്ട് അത് കൊടുക്കാമെന്ന് കരുതിയിരിക്കുക. അപ്പോൾ കല്യാണം ഇല്ലാത്ത സമയമായ കാരണം എനിക്ക് ആൾക്ക് സമാധാനത്തോടു കൂടി ഇരുന്ന് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ മേത്ത് കയറി എന്തെങ്കിലുമൊക്കെ അവന് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത്. ചില സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ദേഷ്യം പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, അവന് ഉപദ്രവിക്കാൻ നോക്കുമൊന്നുമല്ല. കണ്ണഞ്ചാൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കൊക്കെ നിൽക്കും. അപ്പോൾ കണ്ണനിപ്പോൾ മൊത്തത്തിൽ രാവിലെ ഒരു ചുണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ നേരത്ത് ഇവളിങ്ങനെ കളിക്കാനൊക്കെ വരുമ്പോൾ അവന് ദേഷ്യം വരും. അപ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല, അങ്ങനെയുള്ളതാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കല്യാണി അച്ഛന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിക്ക് അന്ന് താറാവിറച്ചിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തെ അവർ രണ്ടാളുടെയും ഭക്ഷണത്തിൻ്റെ കാര്യം ചെറുതായിട്ട് എനിക്കൊരു സമാധാനമായി മരുന്നും കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അടിക്കലും തുടയ്ക്കലും ഇവിടെ വന്നാലും എൻ്റെ ഒരു പരിപാടിയാണ്, അത് ഞാൻ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ വേഗം അടിച്ചു തുടച്ചൊക്കെ ഇടാമെന്ന് കരുതി. പിന്നെ മോനൊന്നൊരു ആയുർവേദ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ലീവ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് അത്യാവശ്യം നല്ലതെന്ന് തോന്നി. ആ ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെന്നപാടെ ആൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നല്ല പറഞ്ഞത്. ആൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞത് ആളുടെ സീനിയറായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. അവരിങ്ങനെ പീഡിയാട്രിക് കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷെ മോനിങ്ങനെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആദ്യം നമുക്ക് ആ ഒരു കാര്യം റെഡിയാക്കി എടുക്കാം. കാരണം ഫുഡ് അവന് ദഹിക്കുന്നില്ല, ശോധന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദഹനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണ്, അവന് ഫുഡ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്ന് മാറ്റിയെടുത്തിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഭക്ഷണം ദേഹത്ത് പിടിക്കുന്നില്ല, ദഹനം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ മരുന്നും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം മെഡിസിൻ തുടങ്ങാം, അല്ലെങ്കിൽ ആ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വിടാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ വേറെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ അവൻ ഫുഡ് കഴിക്കാൻ നല്ല പോലെ അവൻ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാറായി കിട്ടിയാൽ തന്നെ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസം കഴിയുമ്പോൾ ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചെല്ലേണ്ടി വരും. അപ്പോൾ ഒരു ഡോസും കൂടെ മരുന്ന് നമുക്ക് തരാനുണ്ട്. അത് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയും കൊണ്ട് പിന്നെ ആളുടെ സീനിയറായുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മളെ വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം, മോനെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയാം കണ്ണൻ ശരിക്കും നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അതെനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്കൊരു പ്രധാന കാര്യം കൂടെ പറയാനുണ്ട്. 2 ദിവസം മുൻപ് ഒരു വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പേരൊക്കെ നമ്മുടെ കൂടെ നിൽക്കാം, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ കുറച്ച് ആളുകളാണ്. പക്ഷേ സഹായം ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് പേരെന്നോട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്കങ്ങനെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരവസ്ഥയാണ്, ഞാൻ കയ്യിൽ നിന്നെടുത്തിട്ടല്ല ഒന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെന്ന് കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ആളുകൾ നമ്മളെ സഹായിക്കാനായിട്ട് വരുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ ആ വീഡിയോ, എല്ലാ വീഡിയോ അല്ല ഞാൻ പറയുന്നത്, ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് നമ്മളെ സഹായിക്കാനായിട്ട് ആളുകൾ കൂടുതലായിട്ട് വരുള്ളൂ. എന്നാലാണ് നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സ്ട്രോളർ ആവശ്യമുള്ളവർ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേരാണ് എന്നോട് അത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് സാധനം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം
ചോദിച്ച ആൾക്കാണ് ഞാനത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചോദിച്ച ആൾക്കാണ് നമുക്കത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് അത് ആവശ്യമുണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. നമ്മൾ വിചാരിച്ച ഈ ഒരു കാര്യം സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ സ്ട്രോളർ എത്തിച്ച് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഞാനൊരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒന്നും ആവില്ല. നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കുക, എന്നാൽ നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവരും കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണന് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.